I want to please you. I want to show you. She was my girlfriend in Italy. എത്ര നിസ്സാരമായി പറഞ്ഞു girlfriend എന്ന്. We lived together 1 year. അത് ശരി. അപ്പോൾ ഒന്ന് ചേർന്ന് താമസം. എന്നിട്ടാണ് നിങ്ങൾ എന്റെ മുന്നിൽ പ്രണയം നാടകം കളിച്ചത്? നാണമല്ലേ നിങ്ങൾക്ക്? No, no. Please cool down, Shilpa. മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ച നിങ്ങൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. We were only friends. പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ചുംബിക്കുന്നതും കിടപ്പറ പങ്കെടുത്തതും friendship. It's normal in Europe. Namukku periya. I cannot admit your culture. Shilpa, no. It's normal in Europe. Please. No, Shilpa, she's only my friend, but you're going to be my wife. ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് വെറും സ്വാഭാവികം മാത്രമാണ് എന്ന് കരുതി അവർ കല്യാണം കഴിച്ചോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ മദാമ്മ ഫാബ്രിയുടെ വെറും ഒരു കൂട്ടുകാരി മാത്രമായിരിക്കാവുന്നേ. അപ്പൊ അയാൾ ചെയ്തൊന്നും തെറ്റില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? മോളെ, നമ്മൾ ഈ കേരളത്തിൽ പെണ്ണ് കാണാൻ പോകുന്ന പോലെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് കാർണവന്മാരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒന്ന് നോക്കി നിന്നിട്ട് നേരെ കല്യാണപ്പന്തലിലേക്ക് പോകുന്ന ഏർപ്പാടൊന്നും സായിപ്പുമാർക്കില്ല. ആദ്യം ഒരു കൂട്ടുകാരാവും, അങ്ങനെ കൂട്ട് കൂടിക്കൂടി ഒരു വർഷമൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിച്ചു നോക്കും. ആ പരീക്ഷണവും ഒരു വർഷത്തോളം നീളും. അത് കഴിഞ്ഞ് അവർ കല്യാണത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ കൊച്ചിയിലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളൊരു രണ്ടാം കെട്ടുകാരനായിട്ട് കാണാൻ കഴിയുള്ളൂ. ഹായ് ശിൽപ. ഇത് ഇറ്റലിയല്ല. എനിക്ക് നിങ്ങളുടെ രീതികളായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. I told you. Please try to understand me. ഇറ്റലിയിലെ ആ പെൺകുട്ടിയെ പ്രണയിച്ച നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് പ്രണയം. നാളെ അത് മറ്റൊരു പെൺകുട്ടിയോടാവില്ലെന്ന് എന്താണ് ഉറപ്പ്? ശിൽപ എനിക്ക് നഷ്ടപ്പെട്ടത് പോയിക്കോട്ടെ, പക്ഷെ ഒരു മലയാളി പെൺകുട്ടിയുടെ മനസ്സ് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ശിൽപ പ്ലീസ്. ദമയന്തിയെ കാണാനില്ല, ദമയന്തിയെ കാണാനില്ല. നല്ല പീഡന കേസായിരിക്കും. ആരാണ് ദമയന്തി? വല്ല സീരിയൽ നടിയാണോ? അത് ഇന്ന് പത്രത്തിൽ നല്ല ചെലവായിരിക്കുമല്ലോടെ. പറഞ്ഞിടതാ, ഏ നടിയാ നോക്കട്ടെ, വല്ല താടി ഫൈ പൊട്ടി ആയിരിക്കും. അയ്യോ സാറേ, സീരിയൽ നടിയൊന്നുമല്ല, രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ഒരു പെയിന്റിങ്ങിന്റെ പേരാ ദമയന്തി. ഓഹോ, അങ്ങനെ. കൊട്ടാരത്തിൽ നിന്നും പെയിന്റിങ് മോഷണം പോയി. അത് ശരി. അപ്പൊ ഒരു പണി, നീ തന്നെ വായിച്ചു. അയ്യോ സാറേ, നമുക്ക് നമ്മുടെ ഭരണകാലത്ത് എന്തൊക്കെയാണോ നടക്കുന്നേ, വിഗ്രഹ മോഷണം, സ്വർണക്കട കൊള്ള, ATM കവർച്ച, വന്ന് വന്നിപ്പോ രവിവർമ്മ ചിത്രം വരെ മോട്ടിക്കാൻ തുടങ്ങിയിരിക്കുക. കൊട്ടാരത്തിൽ നിന്ന് ഇപ്പൊ മുഖ്യന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അതിന് ആഭ്യന്തരം എനിക്കല്ലല്ലോ. അല്ല, ആഭ്യന്തരമന്ത്രി എന്താ ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തൊണ്ടി കണ്ടെത്തും. ഓ, തൊണ്ടി കണ്ടെത്തും. എടോ, ഇതങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. ഇത് കൊട്ടാരവുമായി ബന്ധപ്പെട്ട കേസാ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ മുഖ്യമന്ത്രി തന്നെ ചെന്ന് പടം വരച്ചു കൊടുത്തേരെ. വരച്ചു കൊടുക്കൂടൂ, പക്ഷേ മുഖ്യമന്ത്രി അല്ല, സാക്ഷാൽ രവിവർമ്മ തന്നെ. രവിവർമ്മയോ? ആ,
രവിവർമ്മയെ പോലെ രവിവർമ്മ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ഇറ്റാലിയൻ പെയിന്റർ. എന്തോന്നായുള്ള പേര്? ലാറിയെന്നോ ബെക്കറെന്നോ? ലാറിയും ബെക്കറൊന്നും അല്ല സർ, ലോറൻസ് ഓഫ് ഫാബ്രിക്. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു മോഡലിനെ വെച്ച് അയാൾ പുനർജനിപ്പിച്ച രവിവർമ്മ ചിത്രങ്ങൾക്ക് അന്തർദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ വിളിക്കണോ അയാളെ? അയാളെ കൊണ്ട് ഈ ദമയന്തി ചിത്രം പുനർജനിപ്പിച്ച് കൊട്ടാരത്തിൽ വയ്ക്കും. വെറുതെ ഇറ്റലി കിടക്കുന്ന ആളെ വിളിച്ചു വരുത്തി ചെല്ലും ചെലവും കൊടുത്ത് ഖജനാവിലെ കാശ് മുടിപ്പിക്കണോ? ഇതൊക്കെ നമ്മുടെ പോലീസ് ആരെങ്കിലും നോക്കിക്കോളും. പോലീസ് നോക്കിക്കോട്ടെ, നോക്ക് നിന്നോട്ടെ, പക്ഷേ സായിപ്പ് ചിത്രം വരയ്ക്കും. Now I welcome Miss Shilpa, the tour manager, to come forward. No. No. Come on, start. This is my place. Do you want to spoil my peace of mind? Okay? പെട്ടെടുക്കാൻ നോക്കാം.